ദേശീയ പാതയോരം പരിയാരത്ത് മലിനജലം ഒഴുക്കി വിടുന്നത് ദുരിതമാകുന്നു. ദേശീയ പാതയോരത്ത് പരിയാരം അലക്കം തോടിന് സമീപത്താണ് റോഡരികിൽ നിർത്തിയിടുന്ന മത്സ്യവുമായി പോകുന്ന വാഹനങ്ങൾ മലിനജലം ഒഴുക്കി വിടുന്നത്. ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും അനാസ്ഥയിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. ദേശീയപാതയോരത്ത് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കും ആയുർവേദ മെഡിക്കൽ കോളേജിലേക്കും ഉൾപ്പെടെ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന പാതയോരത്താണ് മത്സ്യവുമായി പോകുന്ന വാഹനങ്ങൾ മലിനജലം ഒഴുക്കിവിട്ടിട്ടുള്ളത്. കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ കൊതുകുകളും പുഴുക്കളും മറ്റും മുട്ടയിട്ട് പെരുകുന്ന അവസ്ഥയുമുണ്ട്. പകർച്ചവ്യാധികൾ വ്യാപകമാകുമ്പോൾ ഇത്തരം കാഴ്ചകൾ ആരോഗ്യവകുപ്പും മറ്റു ബന്ധപ്പെട്ട അധികൃതരും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന പരാതിയും വ്യാപകമാണ്. ദുർഗന്ധം കാരണം ഈ വഴി യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. മാസ്ക് ഇട്ടാൽ പോലും ഇവിടം ദുർഗന്ധം വമിക്കുന്ന സ്ഥിതിയിലാണ്. ദിവസേന ഓരോ പകർച്ചവ്യാധി രോഗങ്ങൾ വ്യാപകമാകുമ്പോൾ ഭയത്തോടെയാണ് ജനങ്ങൾ ഇതുവഴി യാത്ര ചെയ്യുന്നത് പോലും. വളരെ ബുദ്ധിമുട്ടാണ്, അതിന് പോകാൻ പോലും പറ്റാത്ത രീതിയിൽ വളരെ വല്ലാത്തൊരു ദുർഗന്ധം തന്നെയാണ് അവിടെ ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടെങ്കിൽ ആ വാഹനം അവിടെ നിർത്തുന്നത് ഇല്ലാതാക്കണം. അതുപോലെ അവിടെ വലിയ വലിയ കുഴികൾ, ആ കുഴികളിലാണ് ഈ വേസ്റ്റ് വെള്ളം കെട്ടി നിൽക്കുന്നത്. അപ്പോൾ അത് അടിയന്തരമായിട്ട് അത് നീക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വലിയ ഇപ്പം പ്രത്യേകിച്ചും മാരക രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതുപോലുള്ള നേഷണൽ രീതിയിലുള്ള വെള്ളം കെട്ടി നിൽക്കുന്നത് പിന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ പോലുള്ള ചെറിയ വാഹനങ്ങൾക്കടക്കം അതിലൂടെ പോകുമ്പോൾ പിന്നെ പോകാൻ പറ്റാത്ത രീതിയിലാണുള്ളത്. മാസ്ക് ഇട്ടാൽ പോലും അതിൻ്റെ ദുർഗന്ധം പിന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ആ രീതിയിലാണുള്ളത്. അതുകൊണ്ട് അടിയന്തരമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. വാഹനങ്ങൾ മലിനജലം ഒഴുക്കിവിടുന്നത് തടയാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്ര.